എല്ലാവർക്കും മുതിരിപ്പുള്ള കേസ് സാർ. വെറും ഒരു പേപ്പർ നോട്ട്ബുക്ക് 8 കോടി രൂപയ്ക്ക് വിറ്റുപോയ സംഭവം ഉണ്ടായി കഴിഞ്ഞ ആഴ്ച. ആ നോട്ട്ബുക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ബിറ്റ്കോയിൻ ഒക്കെ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ഓർമ്മയുണ്ടാവും. 2017 അമേരിക്കയിലെ ഏതോ ഫിനാൻസ് മിനിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഒരു മീറ്റിംഗിൽ ഒരു ചങ്ങായി പുറകെ നിന്നിട്ട് ഒരു മഞ്ഞ നോട്ട്ബുക്കിൽ ബൈ ബിറ്റ്കോയിൻ എന്ന് എഴുതിയിട്ട് ഒരു പ്ലക്കാർഡ് പിടിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് പുള്ളീനെ ആ കോൺഫറൻസിൽ നിന്ന് പുറത്താക്കി. പുള്ളി പറഞ്ഞ നിയമ നടപടിയൊക്കെ നേരിടേണ്ടി വന്നു. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ആ ഒരു ചെറിയ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലാക്കി ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യാനും ഹൈപ്പ് കിട്ടാനും ആ ഒരു ചെറിയൊരു ഒരു 3 സെക്കൻഡ് 4 സെക്കൻഡ് ഉള്ളൊരു വീഡിയോ അത് ഭയങ്കരമായിട്ട് ഉപകരിച്ചായിരുന്നു. 2017 ആ ഒരു സമയത്ത് എന്തോ 2000 USD ഉണ്ടായിരുന്ന ബിറ്റ്കോയിൻ പ്രൈസ് ഇപ്പം എന്തോ 70,000 USD ആയിട്ടുണ്ട്. ആ ഒരു പർട്ടിക്കുലർ പേപ്പർ നോട്ട്ബുക്കാണ് കഴിഞ്ഞ ദിവസം ഓഷനിട്ട് 16 ബിറ്റ്കോയിൻ ആണ്, അതായത് ഏറെക്കുറെ 8 കോടി രൂപയ്ക്കാണ് ആ ഒരു നോട്ട്ബുക്ക് ഡെലിവറത്തിന് പോയത്, ലേലത്തിൽ വിളിച്ചു പോയത്. അത് ആരെ വിളിച്ചതെന്ന് ഇപ്പോഴും അറിയത്തില്ല, കാരണം ബിറ്റ്കോയിൻ പോലെ തന്നെ അതും അനോണിമസ് ആണ്. ആരാ വാങ്ങിച്ചതെന്നോ എന്തിനാ വാങ്ങിച്ചതെന്നോ അറിയില്ല. പക്ഷേ അത് വിറ്റ ആള് ആ ആള് ഒരു നോൺ പേഴ്സൺ ആണ്. പുള്ളി ഒരു ബിറ്റ്കോയിനുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ആ പൈസ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ ആരെങ്കിലും വീട് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ വീടിൻ്റെ അടുത്തൊരു വീട് വിൽക്കാൻ കേട്ടിട്ടുണ്ട്. 25 കോടിയാണ് അവർ വില പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അമിതാഭ് ബച്ചൻ്റെ വീടിൻ്റെ അടുത്താണെന്നുള്ളതാണ്, അതാണ് 25 കോടി. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കുകയാണെങ്കിൽ 2.5 കോടി എന്തോ ആണ് ഡെപ്പോസിറ്റ്. അപ്പോൾ 2.5 കോടി ഒരു ടോക്കൺ കൊടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് വർത്തായിരിക്കും. രാവിലെ പല്ലി കഴിച്ചിട്ട് തൊട്ടപ്പുറത്ത് മതിലിൻ്റെ അവിടെ നിന്ന് ഹേയ് ബച്ചൻ, ബച്ചനപ്പുറത്ത് പല്ലി വെക്കും, നമ്മളിപ്പുറത്ത് പല്ലി വെക്കും ഇത്. അപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാർഗ്ഗമാണ്. അപ്പോൾ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ 2.5 കോടി രൂപ ടോക്കൺ, മൊത്തം 25 കോടി രൂപ എന്താണ് അതിൻ്റെ വില. ബിറ്റ്കോയിനുമായി ബന്ധപ്പെട്ട് പിന്നെ വരുന്ന പേരാണ് നമ്മുടെ എലോൺ മസ്കിൻ്റെ പേര്. അപ്പോഴുള്ള ഡോഗി കോയിനൊക്കെ ആ കാര്യത്തിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോഴും ഡോഗി കോയിൻ നല്ലതായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു കോയിനാണ്. ഡോജി കോയിനാണ് ഞാൻ ഡോഗി കോയിൻ എന്ന് പറയുന്നത്. ആ പുള്ളിയുടെ സൈബർ ട്രക്കുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസ് കൊണ്ടുണ്ടോ എന്ന് വെച്ചാൽ, പുള്ളിയുടെ സൈബർ ട്രക്ക് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്ത 4000-ത്തോളം സൈബർ ട്രക്കുകൾ, അതായത് മാർക്കറ്റിൽ വന്ന എല്ലാ സൈബർ ട്രക്കും തിരിച്ചു വിളിച്ചു. അതിൻ്റെ ഇഷ്യൂ പറയുന്നത് എന്ന് വെച്ചാൽ, അതിൻ്റെ അവർ കണ്ടുപിടിച്ചത് ലൂബ്രിക്കൻറ്റിൻ്റെ ഇഷ്യൂ എന്നാണ്. വെച്ചാൽ അക്സിലേറ്റർ കൊടുക്കുമ്പം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ സ്പീഡിലേക്ക് ട്രക്ക് പോകും. പക്ഷേ അവരതിൻ്റെ അകത്തൊരു കാര്യം പറഞ്ഞാൽ വെച്ചാൽ, ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് അപകടമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരുപാട് പേര് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് എല്ലാ സൈബർ ട്രക്കും തിരിച്ചു വിളിച്ചു. ഈ സൈബർ ട്രക്ക് തിരിച്ചു വിളിച്ചത് അവർക്ക് ഭയങ്കര തിരിച്ചടി. ഇപ്പോൾ ടെസ്ലയുടെ ഷെയറിൻ്റെ പ്രൈസ് ലാസ്റ്റ് 1 മന്ത് എടുത്ത് നോക്കണേ ഭയങ്കരമായിട്ട് താഴേക്ക് പോയിട്ടുണ്ട്. സൈബർ ട്രക്കിൽ നിന്ന് നമുക്ക് നേരെ ബെൻസിലേക്കോ, ബെൻസ് GLA 200D നമ്മുടെ ദീപക്ക് പറഞ്ഞ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞ സിനിമയിൽ എനിക്ക്, അപ്പം അവർ ഈ ഒരു വണ്ടി എടുത്തു. വളരെ നല്ല വണ്ടിയാണ്, എനിക്ക് തോന്നുന്നു ബെൻസിൻ്റെ ഒരു എൻട്രി ലെവൽ SUV ആണ്. നമ്മുടെ ബൈജു നായരുടെ ചാനലിലും ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ റിവ്യൂ കൂടി ഉണ്ട്. എനിക്ക് തോന്നുന്നു 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് GLA 200. പിന്നെ ഉള്ളത് മഞ്ഞ് വെളുവേഴ്സ് റിലീസ് ആവുന്നുണ്ട് 5ാം തീയതി, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലെന്ന് തോന്നുന്നു. 5ാം തീയതി OTT ആണ്. അപ്പോൾ തിയേറ്ററിൽ കാണാൻ പറ്റാത്തവർക്കൊക്കെ എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും, തിയേറ്ററിൽ കണ്ടവരും വെയിറ്റിംഗ് ആയിരിക്കും. ഒന്നും കൂടെ ഒന്ന് നമ്മുടെ വീട്ടിലൊരു സെറ്റപ്പിൽ കാണാൻ. മഞ്ഞ് വെളുവേഴ്സ് എനിക്ക് 250 CR എന്തോ ആണ് അതിൻ്റെ ബിസിനസ് വന്നത്. എനിക്ക് മഞ്ഞ് വെളുവേഴ്സ് ഇത്രയും ബിസിനസ് തമിഴ്നാട്ടിൽ നേടിയുണ്ട്. നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം സിനിമ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും 15 കോടി എന്തോ ആണ് തമിഴ്നാട്ടിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇവർ ആവശ്യപ്പെട്ടു. മഞ്ഞ് വെളുവേഴ്സൊക്കെ പ്രേമം പോലെ വല്ലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് എല്ലാ മലയാള സിനിമയ്ക്കും അത്രയൊരു പൈസയ്ക്കൊന്നും ആരും എടുക്കത്തില്ല. അവർ പറഞ്ഞ് ചെയ്ത് പാർക്ക് ചെയ്ത് ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കിട്ടാണ്ട് അവർ വേറെ ഏതൊരു മാർഗത്തിലാണ് തമിഴ്നാട്ടിൽ റിലീസ് ചെയ്തത്. പക്ഷേ അത്രയ്ക്കും വലിയ കളക്ഷനും തമിഴ്നാട്ടിൽ നിന്ന് കിട്ടി. ജിയോ സിനിമയുടെ പുതിയ റേറ്റ് അവർ പ്രഖ്യാപിച്ചായിരുന്നു. പ്രീമിയം 29 രൂപ പെർ മന്ത് 29 രൂപ. പിന്നെ ഇപ്പോൾ ഫാമിലി പാക്കാണ് എന്ന് വെച്ചാൽ 4 ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റും, 89 രൂപ. പക്ഷേ എനിക്കൊന്നും ഇപ്പം മലയാള സിനിമാസൊക്കെ കുറവ്, പക്ഷേ അവർക്ക് ഒരുപാട് OTT ഒക്കെ വരെയുള്ള പരിപാടി നടക്കുന്നുണ്ട് പാരലായിട്ട്. അപ്പോൾ മിക്കവാറും ഗോയിങ് ഫോർവേഡ് ഒരുപാട് മലയാളം മൂവീസ് അതിൻ്റെ അകത്ത് വരാൻ സാധ്യതയുണ്ട്. എനിക്കൊന്നും ഇൻ്റർനെറ്റിൻ്റെ കാര്യത്തിൽ എങ്ങനെ ഒരു വിപ്ലവം വന്നോ അതുപോലെ OTTയുടെ ആ ഒരു മേഖലയിലും ജിയോ വലിയൊരു വിപ്ലവം കൊണ്ടുവരുമെന്ന് തോന്നുന്നു. കഴിഞ്ഞ ആഴ്ച ടെക് ലോകന്ന് വന്ന വേറൊരു വാർത്ത എന്ന് വെച്ചാൽ, നമ്മുടെ TCS CEO ഒരു കാര്യം പറഞ്ഞിരുന്നു, അവരുടെ കോൾ സെൻറ്റേഴ്സ് എല്ലാം AI വെച്ച് റീപ്ലേസ് ചെയ്യും. റീപ്ലേസ് എന്ന് വെച്ചാൽ ഇപ്പം നിലവിലൊന്നും കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്തിട്ടില്ല, പക്ഷേ ഇനി അവരെ ഒരു 2 വർഷത്തിലുള്ളൊരു അവർ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ, AI വെച്ചിട്ട് ഇപ്പോൾ കോൾ സെൻറ്റേഴ്സിലേക്ക് വരുന്ന കോളുകളെല്ലാം നേരത്തെ ഒരു പ്രിഡിക്റ്റ് ചെയ്യും. അപ്പോൾ ഇന്ന കോളുകൾ വരാൻ സാധ്യതയുണ്ട്, കാരണം എന്തോ അവിടെ ഒരു പ്രശ്നമുണ്ട് അത് അവർ നേരത്തെ അവർക്ക് മനസ്സിലാവും. എന്നിട്ട് അവർ ആ ഒരു കോൾ വരുന്നതിന് മുമ്പ് തന്നെ അതിൽ പരിഹരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് കോൾ സെൻ്ററിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പം എന്തായാലും ആ മാൻ പവർ അവിടെ കുറച്ച് മതിയാവും, ബാക്കിയെല്ലാം AI ഹാൻഡിൽ ചെയ്യും. അതുപോലെ നമ്മുടെ വിപ്രോയുടെ CEO റിട്ടയർ ചെയ്യുമ്പോൾ, അപ്പം പുള്ളിക്ക് റിട്ടയറിൻ്റെ ഭാഗമായിട്ട് കമ്പനി കൊടുക്കുന്നത് 92 കോടിയോളം ഇന്ത്യൻ മണിയാണ് റിട്ടയർമെൻറ്റ്. വെച്ചാൽ ബാക്കി ആനുവലുകൾക്ക് പുറമെ റിട്ടയർമെൻറ്റ് പണിയായിട്ട് വെറുതെ കൊടുക്കുന്നത് 92 കോടി രൂപ. വെറുതെ അല്ല കേട്ടോ, പുള്ളി ഇപ്പം അതിൻ്റെ ഒരു 100 ഇരട്ടിക്കുള്ള പണിയോട് എടുത്തിട്ടുണ്ടാവും. റിട്ടയർമെൻറ്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ലൈഫ്, 92 കോടിയായിട്ട് റിട്ടയർമെൻറ്റിലേക്ക്, ബാക്കി ആനുവലും വേറെ. നമുക്കും ഉണ്ടാവും നമ്മുടെ ഗ്രാറ്റുവിറ്റി പെൻഷൻ എല്ലാം കൂട്ടി വെച്ച് വയസ്സാം കാലത്ത് കുഴപ്പമായിട്ടുള്ള കാശ് കിട്ടും. എംപ്ലോയീസ് പേപ്പറിലോ ബന്ധപ്പെട്ട് പുതിയൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എന്ന് വെച്ചാൽ എന്തുവാ ലൗഡ് ക്വിറ്റി. ലൗഡ് ക്വിറ്റി എന്ന് പറയുക എന്ന് വെച്ചാൽ, നമ്മൾ പേപ്പർ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷനിൽ അടുത്ത ഓർഗനൈസേഷനിൽ പോകുമ്പോൾ ആ ഓർഗനൈസേഷൻ വിടാനുള്ള കാരണം നമ്മൾ പരസ്യമായിട്ട് എല്ലാവരും പറയുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ആയിട്ട് ചിലർ ഇടുന്നുണ്ടല്ലേ, പേപ്പർ ഇട്ട് ലാസ്റ്റ് ദിവസം മാനേജറുടെ പേര് പറയാതെ സ്റ്റാറ്റസ് ഒക്കെ ഇടുക, വെറുതെ ചുമ്മാ കുറേ സ്റ്റാറ്റസ് ഒക്കെ എടുത്തിടുക. അപ്പം അങ്ങനെയൊക്കെ ലൗഡായിട്ട് ഇങ്ങനെ എന്തേ പോകുന്ന റീസൺ ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ട് പോകുന്നു, അതിനാണ് ലൗഡ് ക്വിറ്റിംഗ് എന്ന് പറയുന്നത്. അത് എംപ്ലോയറിനെ ഭയങ്കരമായിട്ട് ബാധിക്കും, എംപ്ലോയിനെയും, കാരണം അങ്ങനെ പോകുന്ന എംപ്ലോയിനെ മറ്റു ഓർഗനൈസേഷൻ ഒട്ടിക്കോളും. അപ്പോൾ എംപ്ലോയിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ പുതിയതായിട്ടൊരു ടൈം വന്നിട്ടുണ്ട് ലൗഡ് ക്വിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അതുകൂടാതെ വേറൊരു ടൈം പറഞ്ഞിട്ടുണ്ട് എന്തുവാ ക്വയറ്റ് ഹയറിങ്ങും ക്വയറ്റ് പ്രൊമോഷനും. എന്ന് വെച്ചാൽ ക്വയറ്റ് ഹയറിംഗ് എന്ന് വെച്ചാൽ
ഇപ്പം എന്താ പറയുക, നമുക്ക് കുറച്ച് സ്കിൽ ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി ഒരു കമ്പനിയിലുള്ള എംപ്ലോയീസ് കുറേ സ്കിൽ ഉണ്ടാവും. അപ്പം പുതിയ ആൾക്കാരെ ഹയർ ചെയ്യാതെ ആ ഓൾറെഡി ഉള്ള എംപ്ലോയീസിൻ്റെ സ്കില്ല് അപ് സ്കെയിൽ ചെയ്യും, അവർക്ക് കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ അതിനാണ് ക്വാളിറ്റി ഹയറിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പുതിയ ആൾക്കാരെ ഹയർ ചെയ്യുന്നില്ല, അവർ പഴയ ആൾക്കാർക്ക് പഴയ പൈസനെ കൊടുത്താലും മതി, അവർ പുതിയ സ്കില്ല് വെച്ച് പുതിയ ജോലിയും ചെയ്തോളും. അപ്പോൾ അതാണ് ക്വാളിറ്റി ഹയറിങ്. പിന്നെ ക്വാളിറ്റി പ്രൊമോഷൻ ഉണ്ട് എന്ന് വെച്ചാൽ അതും ഈ ഒരു സെയിം കോൺടെക്സ്റ്റ് തന്നെ ഉപയോഗിക്കുന്നതാണ്. ഇപ്പം പുതിയ ആൾക്കാരെ ഹയർ ചെയ്യത്തില്ല, ഓൾറെഡി ഉള്ള ആൾക്കാർക്ക് കൂടുതൽ അഡീഷണൽ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കും. അപ്പോൾ അവർക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് വെച്ചാൽ പ്രൊമോഷൻ കിട്ടി, പക്ഷേ കൂടുതൽ കാശ് കൊടുക്കണ്ട. മറ്റേ ലാസ്റ്റുള്ള പറയുന്ന പോലെ നമുക്ക് എല്ലാവരും അപ്രന്റീസ് ആക്കാം, ആ ഒരു സെറ്റപ്പ്. അപ്പോൾ അതൊക്കെ ഒരു പുതിയ വാക്കുകളായിട്ട് ഇപ്പോൾ നമ്മുടെ IT മേഖലയിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സൊമാറ്റോയുടെയും മിന്ത്രയുടെയും കോ ഫൗണ്ടേഴ്സ് ചേർന്നിട്ട് പുതിയൊരു സ്റ്റാർട്ടപ്പ് അവർ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ലിൻസ് ക്രാഫ്റ്റ് എന്നാണ് അവർ പേരിട്ടേക്കുന്നത്. ഒരു ഓൺലൈൻ ഫാഷൻ റിലേറ്റഡ് റീറ്റെയിൽ സ്റ്റോറാണ് അവരുടെ ഐഡിയ. പക്ഷേ ഫുൾ ഐഡിയ അവരെന്താ അത് പുറത്തുവിട്ടിട്ടില്ല. അവരാണ് എന്തെങ്കിലും ഇന്നോവേറ്റീവ് ഉള്ള ഐറ്റംസ് ഉണ്ടാവുമുണ്ടോ? മോഹിത് ശർമ്മയും മുകേഷ് ബൻസലും അവരായിരുന്നു ലോക്കോ ഫണ്ടേഴ്സ്. അപ്പോൾ ഇവരെന്തോട് ചേർന്നിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ ഓൾറെഡി 250 crore എന്തോ അവർക്ക് ഓൾറെഡി റേസ് ചെയ്ത് കിട്ടി ഇതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട് ആ സ്റ്റാർട്ടപ്പ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവും രസകരവുമായിട്ട് ഐറ്റംസ് ആയിട്ട് അടുത്തിടെ കാണാം. ബൈ ബൈ.